കാണാനായിട്ട്. കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മാത്രം മതി നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐസ് കോലാണ് ഈ ഒരു മുട്ടയിൽ ഞാൻ തറച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ മുട്ടയിലും ഇതുപോലെ തറച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലോലിപോപ്പ് എടുത്ത് നമുക്ക് നമ്മുടെ ബാറ്ററി നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ കോല് കൊണ്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഈ ബാറ്ററി ഒന്നും ആവില്ല, ഉണ്ടാക്കാനും സിമ്പിളാണ്. ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മുടെ ഓരോ ലോലിപോപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ആ ടൈം വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് ബാറ്ററും കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുളക് ബജിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സെയിം സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മുട്ട ബജി അതുപോലെ മുളക് ബജിയൊക്കെ ഉണ്ടല്ലോ, സെയിം ടേസ്റ്റിൽ തന്നെ കഴിക്കാം. അപ്പോൾ അതുപോലെ രണ്ട് സ്നാക്കും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല മൊഞ്ചല്ലേ ഈ ഒരു എഗ് ലോലിപോപ്പ് കാണാനായിട്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയായി കാണുന്നത് വരെ ബൈ, സീ യു.